വാർത്തകൾ തുടരുന്നു. കൊച്ചി പനമ്പള്ളി നഗറിൽ ഫ്ളാറ്റിൽ നിന്നും അമ്മ എറിഞ്ഞു കൊലപ്പെടുത്തിയ കുഞ്ഞിന്റെ സംസ്കാരം ഇന്ന്. കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ അസാന്നിധ്യത്തിൽ പുല്ലേപ്പടിയിൽ പോലീസും കോർപ്പറേഷനും ചേർന്നാണ് സംസ്കാരം നടത്തുന്നത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി എബി കൊച്ചിയിൽ നിന്നും ചേരുന്നു. എബി, വിശദാംശങ്ങൾ. വൃന്ദ, അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഇന്നിപ്പോൾ കോർപ്പറേഷനും പോലീസും സംയുക്തമായി ചേർന്നാണ് ഈ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുക. അല്പസമയത്തിനകം തന്നെ കുഞ്ഞിൻ്റെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കും. ഇത് പുല്ലേപ്പടിയിലാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. പുല്ലേപ്പടിയിലെ ശ്മശാനത്തിലാണ് നടക്കുക സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഈ കുട്ടിയുടെ മാതാപിതാക്കളും കുടുംബങ്ങളും ഒന്നും തന്നെ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അനുമതി നേരത്തെ തന്നെ തേടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ അനുമതി തേടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ അവരുടെ സമ്മതപത്രം കോർപ്പറേഷൻ വാങ്ങുകയും ചെയ്തു. അതിനുശേഷം ഈ അനുമതി പത്രം പോലീസിന് സമർപ്പിക്കും. അതിനുശേഷമാണ് ഈ നടപടികളിലേക്ക് എത്തുക. എപ്പോഴത്തേക്കാണ് ഈ ഒരു ചടങ്ങുകളും കാര്യങ്ങളും? ഒപ്പം തന്നെ നമ്മൾ മാക്സിമം അരമണിക്കൂറിനകം മേയർ വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട മേയർ ആണ് ഏറ്റുവാങ്ങുന്നത്. ഇതിന്റെ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ വീട്ടുകാരായിരുന്നു തന്നെ ഇല്ല, അപ്പത്തേക്കും കോർപ്പറേഷനും പോലീസും സംയുക്തമായിട്ടാണ്. അതായത് വീട്ടുകാരുടെ അനുമതി പത്രം നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ്, പോലീസിന് കൊടുത്തുല്ലോ. പിന്നെ സ്വാഭാവികമായിട്ടും ആ കുട്ടി കോർപ്പറേഷന്റെ കാരണം അനാഥയാണല്ലോ. പിന്നെ അതുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കുകയാണ്. കോർപ്പറേഷനാണ് ബാക്കിയുള്ള പ്രൊസീഡിങ്. മേയർ ഉൾപ്പെടെ അതിന്റെ സാന്നിധ്യത്തിലായിരിക്കും നമ്മൾ അടക്കം നടത്തുന്നത്. എല്ലാവിധ ബഹുമതി പോലീസിന്റെ ഒരു ബഹുമതി കൊടുക്കും. ഗാർഡ് ഓഫ് ഓണർ അല്ല, ഒരു ആദരവ് കൊടുക്കും. അതിനുശേഷം കോർപ്പറേഷൻ ഒരു പുഷ്പം വെക്കും. അതിനുശേഷം ബോഡി മറവിയും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെയാണ് പ്രധാനമായി കുഞ്ഞിനെ അടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുഴി ഉൾപ്പെടെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ, കൗൺസിലറാണ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ, അര മണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഇവിടെ ഇവിടെയാണ് പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു ശ്മശാനത്തിൽ ഈ ഇവിടെയാണ് കുഞ്ഞിനെ സംസ്കരിക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അല്പസമയം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ മൃതദേഹം പോലീസ് ഏറ്റുവാങ്ങി ഇവിടേക്ക് എത്തിക്കും. അതിനുശേഷമാണ് നടപടികളുണ്ടാവുക. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ പോലീസ് ഒരു ബഹുമതി എന്തായാലും നൽകും. അതിനുശേഷം കോർപ്പറേഷൻ്റെ അധികൃതർ പുഷ്പം നൽകിക്കൊണ്ടാണ്, അല്ലെങ്കിൽ പുഷ്പം കൊടുത്തുകൊണ്ടാണ് കുഞ്ഞിൻ്റെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കുക, ഏറ്റെടുക്കുക. അത്തരത്തിൽ ഇവിടെ കോർപ്പറേഷൻ്റെ ആളുകൾ ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ നാടിന് നടുക്കിയൊരു സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് നമ്മൾ കണ്ടതും അത് അറിയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കുട്ടിയുടെയും കുട്ടിയുടെയും അമ്മയുടെയും ഡി എൻ എ പരിശോധനയ്ക്കായി അയക്കുന്ന നടപടി കൂടി ഇന്ന് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ കസ്റ്റഡിയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട്, കുട്ടിയുടെ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കണമെങ്കിൽ ഇവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ വാങ്ങിയതിന് ശേഷമാകും അത്തരത്തിൽ നടപടികളിലേക്ക് കടക്കുക. ഒപ്പം തന്നെ ഈ കുഞ്ഞിൻ്റെ ബാക്കി അല്ലെങ്കിൽ പിതാവ് എന്ന് പറയുന്ന ആൾ അയാളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളിലേക്കും കടക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിലും പോലീസിന് വ്യക്തത വരുത്തേണ്ടത്. അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണത്തിന് പരിധിയിൽ വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കുഞ്ഞിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നതിനായി ഇവിടേക്ക് എത്തിക്കും.